ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു സാധനം ഫ്ലോപ്പായി പോയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചായിരുന്നു. ഹോൾ ഫ്രം മീഷോ ആൻഡ് നൈക്ക എന്നൊക്കെ പറഞ്ഞാണ്, റാൻഡം തിങ്സ് ഫ്രം നിമീഷോ ആൻഡ് നൈക്ക. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ചധികം സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. ചില കാര്യങ്ങൾ ഭയങ്കര എന്താണ് വേസ്റ്റ് ആണത്, അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ അത് നിങ്ങളെയും കൂടെയും കാണിക്കാമെന്ന് വിചാരിച്ചു. സോ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പെർച്ചേസ് എന്ന് പറഞ്ഞത് ഞാൻ നൈക്കയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. നൈക്കയിൽ നിന്ന് വാങ്ങിയ ലവ് ബ്യൂട്ടി ഹാൻഡ് പ്ലാനറ്റ് ഇതിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇത് നിവ്യ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം, ഈ ഒരു ക്രീമിനെ റീപ്ലേസ് ചെയ്യാനാണ് ഇത് വാങ്ങിയത് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഭയങ്കര മോയ്സ്ചറൈസിങ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല മണമുണ്ട്. അതായത് നമ്മൾ പണ്ട് നമ്മളെപ്പോഴും നിവ്യയുടെ ക്രീംസ് ആണല്ലോ, ഈ വലിയ വലിയ ബ്രാൻഡ്സ് വരുന്നതിന് മുമ്പൊക്കെ എപ്പോഴും നിവ്യയുടെ ക്രീംസോ സെയിം മണം തന്നെയാണ്. ഇത് ഒരുപാട് മോയ്സ്ചറൈസ് ചെയ്യും എന്നാൽ കുറേ നേരം നിൽക്കുമെന്ന് വെച്ചാൽ അതില്ല. നമ്മളൊരു അപ്ലൈ ചെയ്ത് അതായത് നമുക്ക് നൈറ്റൊക്കെ എനിക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാം. അതായത് നൈറ്റ് നമ്മൾ ഒരുപാട് ഓടിയും ചാടുകയും ചെയ്യുന്നില്ല, കുളി കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റായിരിക്കും. കാരണം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിയർക്കുക വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തായാലും പോകും. നമ്മൾ നടക്കുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് പോവും. സോ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഫോർ ഫ്രഷ് ആൻഡ് സോഫ്റ്റ് സ്കിൻ. ഞാൻ പറയില്ലേ, കുറേ നേരം നിൽക്കത്തില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് നല്ലതാണ്, യൂഷ്വൽ മണം തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാൻ, ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അടിപൊളി, അതായത് മൈൽഡ് ഫ്രാഗ്രൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ വരുന്നത്. സോ അതുപോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല മണമാണ്. അവരുടെ ഷാമ്പുവും കണ്ടീഷനും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല മണം തന്നെയാണ് ഇതിനുള്ളത്. അതുപോലെ ഷാമ്പുവിനും കണ്ടീഷനും അത്യാവശ്യം നല്ല മണമാണ്, അതുപോലെ തന്നെയാണ് ഇതും. നല്ല മോയ്സ്ചറൈസിങ് ആണ്. കമ്പയർ ടു നിവ്യ ഇത് കുറച്ചുകൂടെ നിൽക്കും. ഐ മീൻ നമ്മളിപ്പോൾ രാവിലെ ഇത് യൂസ് ചെയ്താല് ഈവനിങ് വന്ന് നമ്മൾ കുളിക്കുമ്പോഴും ആ ഒരു മെഴുമെഴുക്ക് നമ്മളുടെ ദേഹത്ത് കാണാം. അത് പക്ഷേ ഗ്രീസി ആയിട്ടുള്ള മെഴുമെഴുക്കല്ല, അല്ലാതെ അത്യാവശ്യം നല്ലൊരു ഡ്രസ്സാണ്. അപ്പം ഇത് നല്ല എനിക്ക് വർത്ത് ആണെന്ന് തോന്നി. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, 550 ആണ് ഇത്. നൈക്കിൽ ഓഫർ ഉള്ളപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്, സോ അത്രയും വിലയായിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, മൈ സെക്കൻഡ് പ്രൊഡക്റ്റ് ഈസ് ജോവിസ് ഹെർബലിൻ്റെ നറിഷിംഗ് റിപ്പയറിംഗ് ആൻഡ് റിവിറ്റലൈസിംഗ് ഫോർമുല. അതായത് ഒരു ഹെയർ മാസ്ക് ആണ്, ഞാനിത് യൂസ് ചെയ്തില്ല കേട്ടോ, പൊട്ടിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് പെപ്റ്റൈസ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഹെയർ മാസ്ക് ആണ്. അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് തന്നെ വാങ്ങിക്കണമെന്ന് വെച്ചതാണ്, പക്ഷേ ജോവിസിൻ്റെ ഒരു എന്താ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മണമായിരുന്നു, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഐ മീൻ ഒരുപാട് വലിയ പ്രൈസും അല്ല, പക്ഷെ നല്ലതായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോവിസിൻ്റെ, പിന്നെ ഞാൻ ജോവിസിൻ്റെ സിറം യൂസ് ചെയ്തിട്ടുണ്ട്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഹെയർ മാസ്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ ജസ്റ്റ് കഴിച്ചതിനുള്ളിൽ, ഇപ്പം ഇത് എൻ്റെ ലാസ്റ്റ് ബാത്തിലാണ്. ഈ നിവ്യയുടെ ഈ ക്രീമും അതുപോലെ തന്നെ ഈ പ്ലമ്മിൻ്റെ ഈ ഒരു ഹെയർ മാസ്കും കഴിഞ്ഞത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക, തേങ്ങ അരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ക്രീം തൊടുമ്പോൾ നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ലതാണ്. നല്ല മോയ്സ്ചറൈസിങ് ആണ്. അതായത് നമ്മുടെ ഹെയറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അത് സോഫ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഒരു ഞാനാണെങ്കിൽ ഈ ഷാമ്പു യൂസ് ചെയ്ത് കണ്ടീഷണർ പകരമാണ് ഈ മാസ്ക് യൂസ് ചെയ്ത്, മാസ്ക് വെച്ചിരുന്ന ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ ഓയില് അതല്ലെങ്കിൽ ഒരു സിറം ഞാൻ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഒരു മാസ്ക് തന്നെയായിരുന്നു, ഹെയർ മാസ്ക് തന്നെയായിരുന്നു. നെക്സ്റ്റ് എൻ്റെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടി ബോൾ മാറ്റ് ലിപ് ലൈനേഴ്സ് ആണ്. അടിപൊളി സാധനമാണ് കേട്ടോ, ഇത് ഭയങ്കര നല്ല സാധനമാണ്.
നമ്മൾ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിപ് ലൈനർ വെച്ചിട്ട് അതിനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്തും എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ നാളെ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഞാൻ വാങ്ങിച്ച സാധനമാണിത്. ഇപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഐ മീൻ കുറേയൊക്കെ ഞാൻ മറ്റേ മേക്കപ്പ് ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ. ഷാർപ്പ്നർ ഞാൻ അഡീഷണൽ വേറെ ഒരെണ്ണത്തിന് വേണ്ടി വാങ്ങിച്ചത് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡാർക്കാണ്. എൻ്റെ പേര് ബോൾ മാറ്റ് ലിപ് ലൈനർ ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ വേറൊരു മെറൂൺ, ഇതൊരു ഇതും ഏകദേശം മെറൂണാണ്. ഇതുപോലെ വേറൊരെണ്ണവും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അത് ഏതാണെന്ന് ഇപ്പം എനിക്ക് നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ ലിപ് ലൈനറാണ്. അപ്പം നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവരുടെയും കയ്യിൽ വേണം. കാരണം നമ്മളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫോർത്ത് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പാറ്റി കേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്. ഞാൻ മുന്നേ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാനോൺ അങ്ങനെ സംതിങ് പേര് ഞാൻ ഓർക്കുന്നില്ല, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരിതാണ് ഈ ഒരു ഷെയ്ഡ് ഫ്ലാഷ് ബാക്ക് എന്നാണ്. നൈക്കേന്നാണ് ഞാൻ വാങ്ങിയത്. അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അടിപൊളി, അതായത് അതിൻ്റെ ആ ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചു വന്നപ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഞാൻ ഈ ഷെയ്ഡ് ഇട്ടാൽ കൂടെ അറിയത്തില്ല ഇങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇത് ഈ ഷെയ്ഡ് എങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തിനു ഞാനിത് വാങ്ങി ഇത്. അതപ്പം ഞാൻ ഇത് ഈ ലിപ് ലൈനറുമായിട്ട് മാച്ച് ചെയ്ത്, ഐ മീൻ ലിപ് ലൈനർ വരച്ച്, അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ലിപ് ലൈനർ വരച്ചിട്ട് ഇത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ ബ്യൂട്ടിയുടെ അതേ മീൻസ് എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതായത് ലിപ് ലൈനറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവം കുറയും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അതുപോലെ ആ കെ ബ്യൂട്ടിയുടെ അതിനെ നമുക്ക് അതുപോലെ അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഞാൻ വാങ്ങി. ഇപ്പം ഞാൻ ലിപ് ലൈനറുമായിട്ടാണ് മിക്സ് ചെയ്താണ് ഇടുന്നത്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും, പക്ഷേ കെ ബ്യൂട്ടിയുടെ നമ്മൾ മറ്റേ ലിപ്സ്റ്റിക് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചാലും അത് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ലിപ് ലൈനറുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇത് ലാസ്റ്റ് ചെയ്യത്തേയില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സാധനത്തിനുണ്ട് കേട്ടോ. ഇത് ഡവ് സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡവ് സോപ്പാണ്. പക്ഷേ ഡവിൻ്റെ ഈ ഒരു ബ്ലൂ നല്ല റിവ്യൂ ഉള്ള സാധനമാണ്. റിഫ്രഷിങ്, അതായത് ഞാൻ സമ്മറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. സമ്മറിലൊക്കെ ഭയങ്കര റിഫ്രഷിങ് ആയിട്ട് സോപ്പ് റിഫ്രഷിങ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ വൈറ്റാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല മണമുണ്ട്, റിഫ്രഷിങ് ആണെന്ന് വെച്ചാൽ കുളിച്ച് കുറച്ച്, നമ്മളിപ്പം എന്ത് സാധനമായാലും ഇത് റിഫ്രഷിങ് ആണെന്ന് പറയുമ്പോൾ 24 hours അല്ലെങ്കിൽ 8 hours ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനമൊന്നുമല്ല, കുറച്ച് നേരത്തേക്ക് ആ ഒരു മൈൻഡ് നമുക്ക് സെറ്റാവും കുറച്ച് നേരത്തേക്ക്. ഓക്കെ ഇത് കൊള്ളാലോ എന്ന് തോന്നും, ബട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി ഓർക്കത്തുമില്ല, പിന്നെ നമ്മളത് വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു, ബാക്കി രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഇത് ഇതിനകത്ത് തന്നെ ഇരുന്നതാണ്, അതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റി. സോ ഇത് വരുന്നത്, ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ, ഏകദേശം 50 രൂപയാണ് ഇതിൻ്റെ ഒരു സോപ്പിന് വരുന്നതും. ഇതിനകത്ത് കാണിക്കുന്നത് 296. സോ അത്രയും രൂപയിൽ 250 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ മേടിച്ചത്. 3 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ 1 എണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇത് ഞാൻ ലുലുവിന്ന് വാങ്ങിയതാണ് കേട്ടോ. സോ മൈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലോറിൽ പാരീസിൻ്റെ ഹൈലറോണിക് മോയ്സ്ചറൈസിങ് ഷാംപൂ ആണ്. ഇത് എനിക്ക് ഇത്രയും വലുത് കിട്ടിയോണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് 929 ആണ് റേറ്റ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 429, അത്രയും കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇതിൻ്റെ ഇതിപ്പം എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ 650 ml ആണ്. ഞാൻ ഇതിൻ്റെ ചെറുത് 200 ml വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരക്ഷയിൽ. അന്ന് ഞാൻ വിചാരിച്ചാണ് അത് വാങ്ങിക്കണമെന്ന്. പിന്നെ ഞാൻ എന്തോ ഞാൻ വിട്ടുപോയി, വാങ്ങിയില്ല.
അപ്പൊ ഞാനിത് വലുത് കണ്ടു. അപ്പൊ ഞാൻ വാങ്ങിച്ചപ്പം കുറേ നാൾ ലാസ്റ്റും ചെയ്യും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം, അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെയറിന് ആ ഒരു സ്മെല് ഉണ്ടാവും. കുറേ നേരമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ, ഒരു ഉള്ളി കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു 2-3 hours ഈ സ്മെല്ല് നിൽക്കും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം വീക്കിലെ 2 പ്രാവശ്യമാണ് തല നനയ്ക്കുന്നവർക്കും, അന്ന് രണ്ടും തല ഡീപ്പ് കണ്ടീഷനൊക്കെ ചെയ്ത് കുളിക്കണം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല പ്രൊഡക്റ്റാണ്. 2 hours മാക്സിമം 2 hours ഇതിൻ്റെ സ്മെല്ല് നിൽക്കുള്ളൂ. കുറേ നേരമൊന്നും ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല സ്മെല്ല്. അങ്ങനെ ഒരു ഷാമ്പുവിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലതാണ്, മോയ്സ്ചറൈസ് ചെയ്യും. അതായത് ചില ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ ചകിരി പോലെ ആവത്തില്ല ഹെയർ, അങ്ങനെയൊന്നും ആവത്തില്ല. അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മൈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ്, ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത് നോവി ഗ്ലോയുടെ ഫേസ് വാഷാണ്. അതായത് എനിക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ കുറേ നാളുകൊണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 1.5 years കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുക. അപ്പം കുറേ പേര് പറയുന്നത് കേട്ടു നമ്മൾ ഒരു ഫേസ് വാഷ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ ആ ഒരു ഫേസ് വാഷ് തീരാറെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഇത് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. റിവീറ്റ ലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് ജെൽ ക്ലിൻസർ. പിന്നെ ഓയിലി സ്കിന്നിനെ എല്ലാ പ്രൊഡക്റ്റ് ജെൽ പ്രൊഡക്ട്സാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസറൊക്കെ ജെൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിയത്. 349 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ അതും ഐ മീൻ എന്തോ ഓഫർ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അങ്ങനെ കിട്ടിയതാണ്. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞോളൂ. സോ ഇത് എങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, നൈക്കയുടെ ഒരു കുട്ടി മോയ്സ്ചറൈസറാണ് ഞാൻ. അല്ലാണ്ട് നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ക്യാരി ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണിത്. സോറി, ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരെണ്ണമാണിത്. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗിൽ വെക്കാനും, പിന്നെ നമ്മൾ അല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ പോകാൻ ബാഗ്. ഇത് നല്ലതാണ്, നല്ല സ്മെല്ലാണ്. ഐ മീൻ ഭയങ്കര എരിച്ചു കയറുന്ന സ്മെല്ലൊന്നുമില്ല, പക്ഷേ നല്ല ഒരു സോഫ്റ്റ് കാം അങ്ങനെ ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. ഇതും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, മറ്റേ ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്യുന്നതാണ്. നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് ഒരു 4-5 hours നിൽക്കും, വാഷ് ചെയ്യാണ്ടും വിയർക്കാണ്ടും നനയാണ്ടും ഇരുന്നാലും 4-5 hours ആ മോയ്സ്ചറൈസേഷൻ കയ്യിലുണ്ടാവും. അതായത് ഡ്രൈ ആവ അത്രയും ടൈം നമ്മുടെ കൈ ഡ്രൈ ആവത്തേയില്ല. ഓക്കെ, സോ ഇത് ഇത് നല്ലതാണ്. എനിക്കിത് ഭയങ്കര ക്യാരി ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. സോ മൈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് മാസിന്റെ ലിപ്സ്റ്റിക്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടോടിയില്ല കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 3-4 മാസമായി. ഞാനിത് ഏതോ ഒരെണ്ണം ഇത് കണ്ടോ. ഇത് ഒന്നാമത്തെ കാര്യം, ഈ സാധനം മൊത്തം സ്റ്റക്കാണ്. എനിക്കിത് എടുക്കുന്നത് തന്നെ ദേഷ്യമാണ്. അപ്പം ഞാനിതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ വീഡിയോ ചെയ്തപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തെറിച്ചൊക്കെ പോകുന്നത് എന്തോ ആണോ അത്. പിന്നെ ഒട്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുമ്പോൾ ഓക്കെ, ഇത് നമുക്ക് 4 lipstick എത്ര ഒരു എമൗണ്ടിൽ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതിനെ കൊള്ളാലോ എന്ന്. പക്ഷെ ഒട്ടല്ലോ ലാസ്റ്റിംഗ് അല്ല. നമ്മളൊരു ഇട്ട് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സാധനം കാണത്തില്ല. അതിന് ഒട്ടും വാഷ് ഔട്ടായി പോകുന്നതാണോ, ഇത് എന്താ ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വെറുതെ ഞാൻ വാങ്ങി പൈസ കളഞ്ഞു എന്ന് മാത്രമേ. മോസ്റ്റ് ഓഫ് ലിപ്സ്റ്റിക്കും സ്റ്റക്കാണ്, കയറി കയറിയൊക്കെ വരുന്നത് കണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലില്ല 4-5 മാസമായി. ഞാൻ മറ്റേ ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ഒട്ടും നിൽക്കുന്നില്ല. പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ഞാനിത് യൂസ് ചെയ്തില്ല. അങ്ങനെയാണ് എൻ്റെ ഇത്രയും ഈ ഒരു സാധനം വേസ്റ്റ് ആണ് കേട്ടോ. വെറുതെ അത് വാങ്ങിച്ചത് നിങ്ങൾ പൈസ കളയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ്, കോട്ടൺ ബെഡ്ഷീറ്റാണ്. എനിക്ക് കോട്ടൺ ബെഡ്ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ലുലുവിൽ പോയപ്പോൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നേ. പക്ഷേ അതിൻ്റെ പ്രശ്നം, അത് ഞാൻ വാഷ് ചെയ്തപ്പോൾ കളറ് പിടിക്കുന്ന ഒരു തുണിയായി കൂടി ഇട്ട് വാഷ് ചെയ്തു. അങ്ങനെ അത് ആകെ പ്രശ്നിച്ചിരുന്നു. ഇത് ഇതിൻ്റെ പ്രത്യേകത രാജസ്ഥാൻ അങ്ങനൊരു സംഭവമാണ് കേട്ടോ.
അജയ്പൂർ പ്രിൻസ് ആണ്. പിന്നെ പ്യുർ കോട്ടൺ ആണ്, 1 XX ആണ്, ഗ്രേ ബ്ലൂയിലാണ് ഇത് വരുന്നത്. എനിക്ക് കോട്ടൺ ബെഡ്ഷീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടം, കാരണം അതിനകത്ത് കിടക്കുമ്പോൾ ഉള്ള സുഖവും അതൊക്കെ ഭയങ്കര രസമാണല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് വാങ്ങിയത്. ഞാൻ വൈറ്റ് ആണ് വാങ്ങാന്ന് വിചാരിച്ചത്, പക്ഷേ ഇതിൻ്റെ വൈറ്റ് അപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കോട്ടൺ ആണ്, കോട്ടൺ ആകുമ്പോൾ എപ്പോഴും ഒരു റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട്, അത്യാവശ്യം നല്ല സാധനമാണ്. ഇത് കൊള്ളാം. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇതിപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഈ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. നെക്സ്റ്റ് എൻ്റെ പർച്ചേസ് അല്ല, ഞാൻ എനിക്ക് നമ്മൾ അന്ന് വാങ്ങിയിട്ട് ഗ്ലാസ് ബ്രോക്കൺ ആയിട്ട് തിരിച്ചു കൊടുത്തായിരുന്നു. സോ സാധനം തിരിച്ച് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചാൽ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ, സോ ഇവിടെ വെച്ചിട്ട് നോക്കണം. കാരണം ഇവിടെ വെച്ച് പൊട്ടിച്ചാൽ പിന്നെ ഇത് ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് പോകും, കുറച്ചുകൂടെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് എന്തായാലും ഞാൻ വീഡിയോ എടുക്കില്ല, അതുകൊണ്ട് ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ്, ഒരു പർപ്പിൾ കളറാണ് ഇത് വരുന്നത്. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ നോക്കി, പക്ഷെ അവിടെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. മീഷോയിൽ മാത്രമായിരുന്നു അവൈലബിൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു ഇത് വളരെ. അങ്ങനെ ഇതുപോലുള്ള 4 സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഭാഗ്യം ഒരെണ്ണെ പൊട്ടിയിട്ടുള്ള തോന്നുന്നു. അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ, അപ്പൊ അവരെ എറിയൊന്ന് ആലോചിക്കാൻ എന്തോരം വലിയ എറിയായിരിക്കും. അപ്പം ഇതാണ്. സോ ദിസ് ഈസ് മൈ 3 ഗ്ലാസ്സസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം കടി കുറച്ചുകൂടെ നന്നായിട്ട് പാക്ക് ചെയ്തു. അപ്പം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കുകയാണെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ്ങും. സോ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.